ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പം അതിനായിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, തരിയില്ലാത്ത സാധാ ഗോതമ്പ് പൊടി. അപ്പോൾ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഗോതമ്പ് പൊടി എത്രത്തോളം വേണോ അതനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചിട്ടാൽ മതി, ഒത്തിരി എണ്ണമൊന്നുമില്ല. ഇനി ഇത് നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മാവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ നനവില്ലാത്ത കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പുട്ട് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. പക്ഷേ പുട്ട് കുഴയ്ക്കുന്നതിനെക്കാട്ടി കൂടുതൽ കട്ടയായിട്ട് കുഴയ്ക്കണം. കട്ട അത് ഞാൻ കാണിച്ചിരുന്നത് ഇതേപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ കുഴച്ചെടുത്താൽ മതി. നമ്മൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകരുത്. എന്നാലും പുട്ടിനെക്കാട്ടി നല്ല രീതിയിൽ നനഞ്ഞു വരുന്ന കട്ട കട്ട പോലെ രീതിയിൽ കുഴച്ചെടുക്കാം. എന്നാലേ നല്ല രീതിയിൽ മാവ് നനഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന കണക്ക് തരിതരിയായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം നല്ലോണം നനഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരില്ല. അപ്പം അങ്ങനെ വയ്ക്കുമ്പോഴാണ് പുട്ട് പെട്ടെന്ന് അങ്ങ് ഹാർഡായി പോകുന്നത്. അപ്പം മാവിനകത്ത് നല്ല രീതിയിൽ വെള്ളം വരുന്ന രീതിയിൽ നടിപ്പോൾ ഇതേപോലെ കുറച്ച് സമയം തന്നെ എടുത്ത് നല്ല രീതിയിൽ നനച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ നനഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതായത് ഇതേപോലെ കട്ട കട്ടയായിട്ട് ഇരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ നനവുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പം നനവില്ലാത്ത മിക്സിയുടെ ജാറെടുക്കണം. ഞാനിപ്പോൾ വലിയ ജാറാണ് എടുക്കുന്നത്. ആ ജാറിലേക്ക് ഞാനിതിപ്പോൾ മൊത്തത്തിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വീതം ഇട്ട് പൊടിച്ചെടുക്കാം. ഇത് നമ്മളിപ്പം കുറേ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കിപ്പം കുഴച്ചപ്പം കുറേ വെള്ളം ആയി പോയെങ്കിലും കുഴപ്പമില്ല. ഇതിട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് വിപ്പെന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ടാവും, അതിനകത്ത് മാത്രമേ പ്രസ് ചെയ്യാവൂ. അപ്പം രണ്ട് ഇതുപോലെ നല്ല രീതിയിൽ നനഞ്ഞ്, എന്നാൽ തീരെ അങ്ങ് പൊടിയായിട്ടല്ല ഇരിക്കുന്നത്, നമ്മൾ പുട്ടിൻ്റെ പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതേപോലെ വരുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഉടച്ചിടുമ്പോഴത്തേക്ക് മാവ് പോലെ ആവുന്നുണ്ടാവും. ഇനി നമുക്കിത് അരച്ച് കുറച്ച് നേരം വയ്ക്കാം. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്കിത് പുട്ട് പുഴുങ്ങിയെടുക്കാം. നിങ്ങൾ ഏത് കുറ്റിയാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ പുഴുങ്ങുന്നത് അതിനകത്തേക്ക് ഇടാം. ഞാനിപ്പോൾ ഇതേപോലെ കുക്കറിൻ്റെ മേളിൽ വെച്ച് പുഴുങ്ങുന്ന അതേപോലെയുള്ളതാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ ഞാനത് തേങ്ങ ഇട്ടിട്ട് നമ്മൾ സാധാ ലെയർ ചെയ്യുന്നത് പോലെ തന്നെ ലെയർ ചെയ്ത് നമുക്ക് പുട്ട് നിറച്ചെടുക്കാം. ഒത്തിരി അങ്ങ് ഞെരുക്കി വയ്ക്കരുത്. എന്നിട്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ ചെയ്ത് തരുമായിരുന്നു. ഞങ്ങൾ നെയ്യാണ് വയ്ക്കുന്നത്, അത് ഈ ചൂട് കൊണ്ട് തന്നെ അതങ്ങ് ഉരുകിക്കോളും. അപ്പം എൻ്റെ മമ്മി അങ്ങനെ ചെയ്യാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.